ഇന്ന് പരിചയപ്പെടുന്നത് ഓറിയന്റൽ മാക്പൈ റോബിൻ അഥവാ മണ്ണാത്തി പുള്ള്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരളയുടെ 78-ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിട്ടസ് സയന്റിസ്റ്റ്. ഓറിയന്റൽ മാക്പൈ റോബിൻ അഥവാ മണ്ണാത്തി പുള്ള്, കോപ്സിക്കസ് സോളാരിസ് എന്നതാണ് ശാസ്ത്രനാമം. കേരളത്തിലെ സ്ഥിരവാസിയായ മണ്ണാത്തി പുള്ളിന്റെ 7 ഉപജാതികൾ അവയുടെ വിതരണ ശൃംഖലയിൽ പെടുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോപ്സിക്കസ് സോളാരിസ് സോളാരിസ് എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. തെക്കേ ഏഷ്യയിലെ ഉഷ്ണമേഖലാ രാജ്യങ്ങളായ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, തെക്കൻ ചൈന എന്നിവിടങ്ങളാണ് മണ്ണാത്തി പുള്ളിന്റെ ആവാസ കേന്ദ്രങ്ങൾ. ഇലപൊഴിയും കാടുകളും മുളങ്കാടുകളും തേക്ക് തോട്ടങ്ങളും നാട്ടിൻപുറങ്ങളിലെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും കാവുകളും പാർക്കുകളും ഒക്കെയാണ് മണ്ണാത്തി പുള്ളിന്റെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. ഒരു നാട്ടുപുൾപുള്ളിനോളം വലിപ്പമുള്ള പക്ഷിക്ക് ഏകദേശം 19 മുതൽ 21 സെന്റിമീറ്റർ വരെ നീളവും 29 മുതൽ 51 ഗ്രാം വരെ തൂക്കവും ഉണ്ടായിരിക്കും. ആൺപക്ഷിയുടെ പുറംഭാഗം മുഴുവനും മാറിടവും നല്ല തിളക്കമുള്ള നീല കലർന്ന കറുപ്പ് നിറവും ചിറകിൽ ഒരു വെള്ളപ്പട്ടയുമുണ്ട്. പൂട്ടിയിട്ടിരിക്കുന്ന ചിറകിലും ഈ വെള്ളപ്പട്ട തെളിഞ്ഞു കാണാം. നീളമുള്ള വാലിന്റെ മധ്യത്തിലുള്ള തൂവലുകളുടെ നിറം കറുപ്പ്, വശങ്ങളിലുള്ളവ വെള്ളയും ഉദരഭാഗം മുതൽ ഗുദഭാഗം വരെയും കീഴ്വാൽ മൂടിക്കും നല്ല വെള്ള നിറം. കൊക്കും കാലുകൾക്കും കറുപ്പ് നിറം. മിക്ക സമയത്തും പക്ഷി തന്റെ വാൽ പൊക്കി പിടിച്ചിരിക്കും. പെൺപക്ഷി പൊതുവെ ആൺപക്ഷിയെ പോലെയാണെങ്കിലും ചിറകൾ ഒഴികെ പുറംഭാഗത്തിന് ചാരനിറം കലർന്ന കറുപ്പാണ്. പ്രായമെത്താത്ത പക്ഷികൾ തവിട്ട് നിറം കലർന്ന ചാരനിറത്തോടു കൂടിയതും പുറംഭാഗങ്ങളിൽ കറുത്ത പുള്ളികളും ചിറകുകളിൽ വെള്ളപ്പൊട്ടും കാണാം. ചിറകുകളുടെ അറ്റം തവിട്ട് നിറവും കടും തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകളും മറ്റും മാറിടത്തിലും കാണാവുന്നതാണ്. പക്ഷി ഇരതേടുന്നത് പ്രധാനമായും തറയിലാണ്. തറയിൽ തത്തിത്തത്തി നടന്നും വൃക്ഷത്തിന്റെ കൊമ്പുകളിലും ശിഖരങ്ങളിലും തറയിലുള്ള ചപ്പുചവർ കൂമ്പാരങ്ങൾക്കിടയിൽ ചിക്കി നീക്കിയുമാണ് ഇരതേടുന്നത്. ഇരതേടുമ്പോൾ നീളമുള്ള വാൽ ഉയർത്തിപ്പിടിച്ച് ആട്ടിക്കൊണ്ടിരിക്കും. പ്രാണികളും പുഴുക്കളും വണ്ടുകളും പാറ്റകളും ചിതൽ, ചിലന്തി, തുമ്പി മുതലായവയാണ് പ്രധാന ആഹാരം. പൂക്കാലമാകുമ്പോൾ മുള്ളുമുരിക്കിലെയും മറ്റും പൂന്തേൻ നുകരാറുമുണ്ട്. മഴക്കാലത്ത് ചെളിവെള്ളത്തിൽ കുളിച്ചു രസിക്കാൻ പക്ഷി പ്രത്യേകം താല്പര്യം കാണിക്കാറുണ്ട്. പ്രജനനകാലമാകുമ്പോൾ ആൺപക്ഷി വൃക്ഷത്തിന്റെ ഉച്ചയിലുള്ള ശിഖരത്തിൽ ഇരുന്നു കൊണ്ട് നീട്ടിയുള്ള പാട്ട് പാടാൻ തുടങ്ങും. ചിലപ്പോൾ പകൽ മുഴുവനും പാട്ട് നീണ്ടുപോകും. പെൺപക്ഷി ആൺപക്ഷിക്കൊപ്പം തന്റെ ഹ്രസ്വമായ പാട്ടും പാടും. ഈ പാട്ടുകൾക്കും ചൂളം വിളിക്കും പുറമെ ചേക്കേറാൻ പോകുമ്പോഴും മറ്റു പക്ഷികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായേക്കാവുന്ന അവസരങ്ങളിലും അവയുടെ പ്രത്യേക തരത്തിലുള്ള വിളികളും കേൾക്കാവുന്നതാണ്. സ്വന്തമായി ധാരാളം പാട്ടുകളും ചൂളം വിളികളും ഉണ്ടെങ്കിലും മറ്റു പക്ഷികളുടെ, പ്രത്യേകിച്ച് ആനറാഞ്ചി, ഓലേഞ്ഞാലി എന്നിവയുടെ പാട്ടും നന്നായി അനുകരിക്കാറുമുണ്ട്. മാർച്ച് മുതൽ ജൂലൈ വരെയാണ് പക്ഷിയുടെ പ്രജനനകാലം. മരപ്പൊത്തുകളിലോ ഭിത്തിയിലും മറ്റും കാണുന്ന വിള്ളലുകളിലോ ആണ് കൂടുവെക്കുന്നത്. കൂട്ടിൽ ഉണക്ക പുല്ലുകളും നാരുകളും വിരിച്ചിടും. മുട്ടയിടാറാകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ പെൺപക്ഷി കൂടൊരുക്കും. കൂട്ടിൽ മങ്ങിയ നീലകലർന്ന പച്ച നിറത്തിലുള്ള 4 മുട്ടകളിടും. മുട്ടകളിൽ തവിട്ട് നിറത്തിലുള്ള കുത്തുകളും പുള്ളികളും ഉണ്ടാകും. പെൺപക്ഷി 8 ദിവസം മുതൽ 14 ദിവസത്തോളം അടയിരിക്കും. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ചെറിയ പുഴുക്കളെയും മറ്റുമാണ് ആഹാരമായി എത്തിക്കുന്നത്. പെൺപക്ഷി തന്നെയാണ് കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്നതും. പ്രജനനകാലത്ത് ആൺപക്ഷിയുടെ പ്രധാന ജോലി കൂടും പരിസരവും സംരക്ഷിക്കലാണ്. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ എന്ന വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ഓറിയന്റൽ മാക്പൈ റോബിൻ അഥവാ മണ്ണാത്തി പുള്ള് എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ സ്വദേശികളും വിദേശികളുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.